പ്രിയമുള്ളവരെ നമസ്കാരം. നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകളിലൂടെയൊക്കെ ഇങ്ങനെ പല വീഡിയോകളിലൂടെ നമ്മൾ കടന്നു വരികയാണ്. ഇന്ന് ആധ്യാത്മികതയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് ആധ്യാത്മികമായിട്ട് നമുക്ക് പകരപ്പെടേണ്ട അറിവുകൾ, നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ, അതിലേക്ക് മാറുവാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ നീങ്ങാം എന്നുള്ളത് പറയുന്ന വളരെ വ്യക്തമായൊരു കൃതിയുണ്ട്, ഫിലോക്കാലിയ. നല്ലതിനെയും ഉത്കൃഷ്ടമായതിനെയും സ്വീകരിക്കുക എന്നർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഫിലോക്കാലിയ എന്നുള്ള ആ ഒരു വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇത് ഗ്രീക്ക് ലാറ്റിൻ വേർഡുകൾ ഭാഷകളിലൂടെയാണ് ഇത് കടന്നു വന്നിട്ടുള്ളത്. രണ്ട് അധ്യായങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ ലാറ്റിനിലും ബാക്കിയുള്ളത് ഗ്രീക്ക് ഭാഷയിലുമാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ അത് മലയാളത്തിലേക്കൊക്കെ നമുക്ക് തർജ്ജിമ കിട്ടുന്നുണ്ട്. യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ ഗ്രന്ഥം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് നല്ലതും തോന്നിയതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ആദിമ നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവ ആധ്യാത്മികതയെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥമാണിത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, എന്തിനാണ് നമുക്ക് ആധ്യാത്മികത എന്നുള്ള ഒരു ആവശ്യകത നമ്മൾ അറിയണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ നമുക്ക് പ്രായമുള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ജീവിക്കാൻ മരണത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്നുള്ള ഒരു പൊതുവേയുള്ള ധാരണയുണ്ട്. ഇനി നമുക്കൊന്നും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ആധ്യാത്മികത എന്ന് പറയുന്നുണ്ട്. എന്നാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ ഭൗതികരായിട്ട് ജീവിക്കുന്നുണ്ട്, പലതിനു വേണ്ടിയുള്ള ഓട്ടങ്ങളിലാണ് നമ്മൾ എല്ലാവരും തന്നെ. ഓരോന്ന് നേടുമ്പോഴും ആ നേടുന്നതൊന്നും നേട്ടമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥ കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഓരോന്ന് നമ്മളൊരു വലിയ ലക്ഷ്യം വെക്കുകയാണ്, ആ ലക്ഷ്യത്തിനോട് അടുത്തെത്തി ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ ലക്ഷ്യം അപ്രസക്തമാകുന്നു. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ ആഗ്രഹങ്ങളുടെ പുറകേ സഞ്ചരിക്കുകയാണ്. സഞ്ചരിക്കുന്നതിന് കുഴപ്പമില്ല, അത് എങ്ങനെ നമുക്ക് സമാധാനത്തോടുകൂടി സഞ്ചരിക്കാമെന്ന് ഈ പറയുന്ന ഗ്രന്ഥത്തിലെ പല ഭാഗങ്ങളും നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അപ്പോൾ സന്യാസിമാർക്ക് മാത്രമല്ല, ഏതൊരാൾക്കും തൻ്റെ മനസ്സിൻ്റെ സന്തോഷവും സമാധാനവും നിലനിർത്തുവാൻ കഴിയുന്ന ഒരവസ്ഥ സംജാതമാകുന്നതിന് വേണ്ടി നമുക്ക് അനുഷ്ഠിക്കാവുന്ന, മനസ്സിലാക്കാവുന്ന ഏറ്റവും ഉത്തമമായ മാർഗമാണ് ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആധ്യാത്മികതയിലേക്ക് ഒന്ന് വിരൽ ചൂണ്ടുന്നത് അല്ലെങ്കിൽ ഒന്ന് എത്തി നോക്കുന്നതെങ്കിലും നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ ആ എത്തി നോക്കിയതിന് ശേഷം കൊള്ളത്തില്ല എന്ന് തോന്നിയാൽ നമുക്ക് എന്ത് ചെയ്യാം, വേണ്ടാന്ന് വെച്ച് ഭൗതികതയിലേക്ക് മടങ്ങുക തന്നെ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ മടുത്തിട്ട് ആധ്യാത്മികതയിലേക്കൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഗ്രന്ഥം ഒരുപാട് എന്താണ് ദൈവമെന്നും അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളുമൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു സമാഹാരം തന്നെയാണ് ഫിലോക്കാലിയ. ഇതിപ്പോൾ മലയാളത്തിൽ 5 പാർട്ടുകളായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സബ്ജക്റ്റുകൾ അവതരിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുന്ന ഗ്രന്ഥങ്ങൾ നിങ്ങൾ വാങ്ങി വായിക്കാൻ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയണത്. അപ്പോൾ നമ്മുടെ ഒരു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കിണറ്റിലിരുന്നു കൊണ്ട് ലോകത്തെ കാണാതെ ഇറങ്ങി ലോകത്തെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് മാത്രമാണിത് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. വേറൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, അതായത് ഈ ഗ്രന്ഥം ഒരു ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധമുള്ള ഗ്രന്ഥമാണെങ്കിലും പൂർണ്ണമായിട്ട് അതൊരു ക്രിസ്ത്യൻ ഗ്രന്ഥമെന്ന് നമുക്ക് അവകാശപ്പെടാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, രാമകൃഷ്ണ മിഷനിലെ സ്വാമി സിദ്ധനാഥാനന്ദജിയുടെ ഒരു മലയാള പരിഭാഷയുണ്ട് ഇതിൻ്റെ, ആധ്യാത്മ പ്രേമം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ആധ്യാത്മ പ്രേമത്തിൽ ഇത് ക്രിസ്ത്യൻ ബുക്കാണെങ്കിലും ഇതിൻ്റെ പരിഭാഷ ഇറക്കുന്നൊരു സന്യാസി വരിയനാണ്, ഒരു ഹിന്ദു സന്യാസി വരിയനാണെന്നുള്ളതൊരു പ്രത്യേകത, എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, അപ്പോൾ അവിടെ ഈ മതത്തിൻ്റെ അതിർവരമ്പുകൾ ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും. സിദ്ധനാഥാനന്ദജിയൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പരിഭാഷ എഴുതി നമ്മുടെ മുന്നിൽ വെച്ച് തന്നിരിക്കുകയാണ്. അപ്പോൾ മതത്തിനെതിരായിട്ട് മതത്തിനപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിനപ്പുറമാണ് ആധ്യാത്മികത എന്നും അവിടെ മതത്തിൻ്റെ പരിവേഷണങ്ങളൊന്നും ഇല്ല എന്നുമുള്ളത് ഈ രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ ഈ വലിയ സന്യാസി വരെയും തെളിയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുക, എന്തൊക്കെ നമുക്കിതുകൊണ്ട് എന്താണ് ഗുണമുള്ളത്, അതൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടൊരു ക്രിസ്ത്യൻ ഒരു രീതിയിലുള്ളതാണ്, ചിന്തയിലുള്ളതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് സ്റ്റോയിക് പ്ലാറ്റോണിക് ചിന്തയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചിന്തകളും ചിന്താശകലങ്ങളും ഒക്കെ തന്നെ വലിയ ഗ്രന്ഥമാണ്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ.
അത് വിശദമായിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ വായിച്ച് പഠിക്കുവാനാണ് നമ്മുടെ ഗുരുക്കന്മാർ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള പരിഭാഷകൾ നമുക്കുണ്ട്. ഇത് ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നല്ല ആചാര്യൻ്റെ ഒക്കെ തന്നെ ഒരു ഇതിലേക്ക് നമ്മൾ ചിലത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവാതെ വരാം. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, ഒരാളുടെ ഒരു പരിഭാഷയ്ക്കോ അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു സമയത്തിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കണമെന്നുള്ളത് ഫിലോക്കാലിയയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുക. എന്താണ് നമുക്ക് ഇതിനകത്ത് നിന്നുള്ള ബെനിഫിറ്റ്, ഗുണം? ഇപ്പം ബൈബിൾ ആയാലും കൊള്ളാം, ഖുർആൻ ആയാലും കൊള്ളാം, യുക്തിവാദ പുസ്തകങ്ങളായാലും കൊള്ളാം, മഹാഭാരതമായാലും കൊള്ളാം, വേദങ്ങളായാലും കൊള്ളാം, ഉപനിഷത്തായാലും കൊള്ളാം, ലവോത്സു ആയാലും കൊള്ളാം, നീച്ചയായാലും കൊള്ളാം, ആരായിരുന്നാലും നമുക്ക് പ്രശ്നമില്ല. അത് നിത്യേതനീതിയോ നടരാജഗുരുവോ ആരുമായിക്കൊള്ളട്ടെ, നടരാജഗുരുവോ നാരായണഗുരുവോ ആരുമായിക്കൊള്ളട്ടെ, ചട്ടമ്പി സ്വാമിയോ ആരും, ശങ്കരാചാര്യരായിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ, എന്തായാലും ഇവരെ കൊണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ഗുണമുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ ഉണ്ടാകണമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിതെല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ വരുന്ന ഒരു ലോകം ഇനി വലിയ താമസമില്ലാതെ ഉണ്ടാവുക തന്നെ ചെയ്യും. അത്തരത്തിലുള്ള ലോകം ഉണ്ടായാൽ മാത്രമേ എല്ലാവരും തമ്മിലൊരു സമാധാനവും സന്തോഷവും ക്ഷേമവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വിശദമായിട്ട് പറയുകയും ചെയ്യുന്നത്. അപ്പം മതത്തിനതീതമായിട്ടൊരു ലോകം, എന്താണോ ഏറ്റവും നല്ല സത്ത, ആ സത്തയെ ഉൾക്കൊള്ളുന്ന ഒരു ലോകമാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതെല്ലാം വിശദമായിട്ട് തന്നെ നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതും അതിന് മുന്നോട്ട് നമുക്ക് പോകേണ്ടതുണ്ട് എന്ന് പറയുന്നതും എല്ലാം പറയുന്നത്. അതിനകത്ത് പല കാര്യങ്ങളും നമ്മുടെ പല ചിന്തകളുമായിട്ട് വളരെയധികം അടുപ്പമുള്ളതായതുകൊണ്ടുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി എന്താണ് ദൈവം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഫിലോക്കാലിയയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ദൈവം. ആദ്യം ഇല്ലാത്തതും അവസാനമില്ലാത്തതുമായ ഒരു സംഗതി, ആരംഭവുമില്ല തുടക്കവുമില്ല ഒടുക്കവുമില്ല എന്ന് നമ്മൾ ഇത് പലപ്പോഴും പല ഗ്രന്ഥങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുള്ളതും അതുമായിട്ട്. ഇപ്പം അള്ളാഹു എന്ന് പറയുമ്പോഴത്തേക്ക് രൂപമില്ലാത്തതാണ്, അന്ന് വെച്ചാൽ തുടക്കവുമില്ല ഒടുക്കവുമില്ല, പിടികിട്ടില്ലേ? പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത്പൂർണ്ണ മുതച്ചതേ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്ത് എത്രമാത്രം പോകണമെന്നത് ആ പൂർണ്ണം അവശേഷിക്കുമെന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ എന്താണ്, അതിനൊരിക്കലും ഒരു മാറ്റം ഉണ്ടാവുന്നില്ല എന്ന് പറയണം. അപ്പം അത് ഏത് വേദ സംസ്കൃതികളോടും യോജിക്കുന്ന ഒരു വേടാണത്. അപ്പോൾ തുടക്കവുമില്ല ഒടുക്കവുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരിമിതികളില്ല, ഇവിടെ വരെ പോകാവോ ഇതുവരെ നടക്കൂ എന്നുള്ള ഒരു ലിമിറ്റ്സ് ഒന്നുമില്ല, വിത്തൗട്ട് ലിമിറ്റേഷൻസാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹം എന്നിവിടെ ഉച്ചരിച്ചിട്ടില്ല, അദ്ദേഹത്തിന് എന്ന് പല വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു, അങ്ങനെയല്ല, വളരെ വ്യക്തമായിട്ട് ഇതൊരു ഊർജ്ജമണ്ഡലം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പരിമിതികളില്ലാതിരിക്കുന്നത്, പ്രത്യേകിച്ച് ആനന്ദ സ്വരൂപം, ഈ പരമാനന്ദ സ്വരൂപത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ വിശ്വാസങ്ങളും പറയുന്നത്. കാരണം ദൈവത്തോടൊപ്പം ഇരിക്കുമ്പോൾ നമ്മൾ ആനന്ദത്തിൽ ആറാടാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ആനന്ദ സ്വരൂപമാണ് പരമാത്മാവിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം എന്ന് പറയുന്നത്, ആനന്ദമാണെന്ന് വേദ ഇതിഹാസങ്ങൾ പോലും പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പം പൊതുവിൽ നമ്മൾ അത് ആധ്യാത്മികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏത് മതത്തിൻ്റെ അന്തസത്തയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്ന് അത് അതിനകത്ത് നിന്നുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അതല്ലാതായി തീരുന്ന ഒരവസ്ഥയിലേക്ക് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ആപ്പിൾ രുചിക്കുന്ന സമയത്ത് നിങ്ങളും ഇല്ല ആപ്പിളും ഇല്ല, രുചി മാത്രമേ ഉണ്ടാവുള്ളൂ. അത്തരത്തിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മുടെ സത്തയുടെ ഭാഗമാക്കി മാറ്റുന്നത്. അപ്പോൾ അവിടെ പിന്നീട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ആപ്പിൾ എന്തെന്ന് വെച്ചാൽ ഇല്ല അല്ലേ, ആ സമയത്തൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, ആ ടേസ്റ്റ് നമ്മുടേതായി തീർന്നു കഴിഞ്ഞാൽ എന്തില്ല, ടേസ്റ്റും ഇല്ല രൂപവും ഇല്ല ഒന്നുമില്ല. അതാണ് ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ദൈവത്തെ അറിയുന്നവരെ എന്തുണ്ട്, അവിടെ ഒരു ആപ്പിൾ ഉണ്ടാവും. ദൈവത്തെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ടേസ്റ്റും ഉണ്ടാകും, പിന്നെ ആ ടേസ്റ്റ് ഇല്ല, ആ ടേസ്റ്റും എന്തായി മാറുകയാണ്, നിങ്ങളായി മാറുകയാണ്. അതുതന്നെയാണ് തത്വമസിയും അഹം ബ്രഹ്മാസ്മിയും ഒക്കെ തന്നെ. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്ന് എടുത്തു പറയുന്നതാണ്. അപ്പം അതുകൊണ്ട് അതിന് യാതൊരു തരത്തിലുള്ള ലിമിറ്റുകളും ഇല്ല, ഒരു തരത്തിലുള്ള ലിമിറ്റുകളും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അവരെ പറയുക തന്നെ ചെയ്യുന്നുണ്ട്. ആനന്ദമായിരിക്കുന്നു, അതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്തെ ഈ ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ അത് ആദ്യം ഈ ഗ്രീക്ക് വാക്കിലുള്ള ഗ്രീക്ക് ഭാഷയിലുള്ള ഈ ഗ്രന്ഥം കൊണ്ടുവരുന്നത് വിശുദ്ധ നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹമാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്ത് ഇത് വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായത്തിൽ ആന്തരിക പ്രാർത്ഥനയുടെ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയുടെ രഹസ്യാത്മകമായ ദർശനങ്ങളുടെ ഒരു വിദ്യാലയമാണ് ഈ പറയണ യഥാർത്ഥത്തിൽ ഈ ഫിലോക്കാലിയ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും നിങ്ങൾക്കൊരു പഠനവും പരിശീലനവും
ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീപ്പായിട്ട് പറയുന്ന ഗ്രന്ഥമാണ് ഈ പറയുന്ന ഫിലോക്കാലിയ. അപ്പോൾ നമ്മൾ എന്തൊക്കെ നേടുമ്പോഴും നമുക്ക് തൃപ്തമല്ലാത്തൊരു മനസ്സ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. എത്രമാത്രം നമ്മൾ സന്തോഷത്തിലേക്ക് നമ്മൾ പോകുവാൻ ആരംഭിക്കുമ്പോഴും നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു മനസ്സ് അവിടെയുണ്ട്. മനസ്സ് എന്ന് പറയുന്നത് ഒന്ന്, പക്ഷെ അതിൻ്റെ പലതരത്തിലുള്ള ചിന്താരൂപങ്ങൾ പലതായിരിക്കും. അപ്പം അത് നമുക്ക് പലപ്പോഴും ദുഃഖ സുഖ സമ്മേളനങ്ങളുടെ ഒരു വലിയ കോട്ട തന്നെ കെട്ടിത്തരും. അപ്പോൾ ഇതിനകത്ത് കെട്ടുഴലുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് സമാധാനപരമായും സന്തോഷകരമായും ജീവിക്കുവാൻ കഴിയുക എന്നുള്ളതായിരിക്കും ഫിലോക്കാലിയയിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമുക്കൊന്നും മെല്ലെ കടന്നു പോയത് എന്തായിരിക്കും അദ്ദേഹം പറയുക എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ലോകത്തിലായിരിക്കുകയും അതേസമയം ലോകത്തിൻ്റേതല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മുടെ ലവോത്സു താവോയിസം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വീഡിയോകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ആ ലോകത്തിലായിരിക്കും. ഇപ്പോൾ റൂമിയുടെ കഥകളെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, റൂമിയെക്കുറിച്ച്, സൂഫിസത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ സൂഫിസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതേ വാക്ക് അവിടെയും വരുന്നുണ്ട്, കണ്ട. അപ്പോൾ ആധ്യാത്മികതയ്ക്ക് പൊതുവായ ഒരു മാനദണ്ഡമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം, വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുക തന്നെ വേണം, അല്ലാതെ വേറെ മാർഗമില്ല. നമ്മൾ ജനിച്ചു പോയ സ്ഥിതിക്ക് ഈ ലോകത്ത് ജീവിക്കുക. അപ്പോൾ ലോകത്ത് ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നമ്മൾ തരണം ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് വേറൊരു സത്യം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെങ്കിൽ ലോകത്തിൻ്റെതല്ലാതായി നമുക്ക് ജീവിക്കാൻ പറ്റും ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ. അതെങ്ങനെയാണ് പറ്റുക? അത് ലോകത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതെ നോക്കിയാൽ മതിയാവും. അത് പക്ഷേ വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ചന്തയിലിരുന്നും ധ്യാനിക്കാം. നിങ്ങൾക്ക് ധ്യാനിക്കുന്നത് ചന്തയിലിരുന്നും ധ്യാനിക്കാം, നിങ്ങൾ ചന്തയെ സ്വന്തമാക്കാതിരുന്നാൽ മതി. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയേ. എന്തുകൊണ്ടാണ് എനിക്ക് ഇത്ര ഒച്ചയിലിരുന്ന് എനിക്ക് ധ്യാനിക്കാൻ കഴിയില്ല? എന്തുകൊണ്ട് ധ്യാനിക്കാൻ കഴിയില്ല? നിങ്ങളത് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ എവിടെയോ ഒരു ഏറ്റെടുപ്പിന്റെ പ്രശ്നമാണ് അവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകത്തിന്റെ അകത്ത് നമുക്ക് ജീവിച്ചേ പറ്റൂ, പക്ഷെ ആ ലോകത്തെ നിങ്ങൾ ചുമക്കേണ്ടതായിട്ടുള്ള കാരണങ്ങളില്ല, കാര്യങ്ങളുമില്ല. അത് സെന്നിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരാൾ ഒരു വലിയ തലച്ചുമടില് ഭാരം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ശരിക്കും ധ്യാനമെന്ന് ചോദിച്ചു. അദ്ദേഹം ഈ ഭാണ്ഡക്കെട്ട് എടുത്ത് നിലത്തോട്ട് ഇട്ടെന്ന് പറയണത് പിടികിട്ടിയോ? അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം എന്താണെന്ന് വെച്ചാൽ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവിതം? ഇതേ ഭാണ്ഡക്കെട്ട് എടുത്ത് തലയിലേക്ക് വെച്ചു എന്നാണ് പറയണത്. എത്ര സിമ്പിളായിട്ട് രണ്ട് വേർഡ് കൊണ്ട് ജീവിതവും ധ്യാനത്തെ വിവക്ഷിച്ചു നോക്ക്. നിങ്ങൾ ഭാരമെടുത്ത് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതാണ് സാധാരണ ജീവിതം. അതേ ഭാരത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം, നിലത്തേക്ക് ഇട്ടുകൊടുക്കാം. അതാണ് ശരിയായിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ തലയിലുള്ള ഈ ആവശ്യമില്ലാത്ത ഭാരങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കാനാണ് പറയുന്നത് സെന്നും ഫിലോക്കാലിയയും ഇവിടുത്തെ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത്. അപ്പോൾ സമാധാനം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സമാധാനം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്, ആധ്യാത്മികത കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എല്ലാം തന്നെ എന്താണ്, ശരിയായ രീതിയിലുള്ള സമാധാനവും ക്ഷമയും സാഹോദര്യവും ഒക്കെ കൊണ്ട് നമ്മുടെ ജീവിതം മര്യാദയ്ക്ക് പോകുന്ന ഒരു അവസരത്തിലേക്ക് പോകുക. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ അത് ഭൗതികതയിൽ നിന്ന് ലഭിക്കുമെന്നുള്ള നമ്മുടെ തെറ്റായ ധാരണയാണ് പ്രശ്നമുള്ളത്. അതാണ് ഫിലോക്കാലിയ വിശദീകരിക്കുക. അതുകൊണ്ട് ലോകത്തിൽ നമ്മൾ ജീവിക്കുകയും ഈ ലോകത്തിൻ്റെതല്ലാതായി തീരുകയും ചെയ്യുക, അത് തന്നെയാണ് നമ്മൾ ഇന്നലെ സൂഫിസത്തിൽ പറഞ്ഞത്, താവോയിസത്തിൽ പറഞ്ഞത്, എല്ലാം വിശദമായിട്ട് നമ്മൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും. ഇത് ഏത് രാജ്യത്ത് പോയാലും ഒരേ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി അടുത്തത്, നിങ്ങൾക്ക് ദൈവത്തോട് അഭ്യർത്ഥിക്കാൻ നിങ്ങൾക്ക് ആകെ അറിയാവുന്നത് പ്രാർത്ഥനകൾ മാത്രമായിരിക്കാം. ഓക്കെ, നിങ്ങൾ ചൊല്ലിക്കോളൂ. എത്ര തരത്തിലുള്ള പ്രാർത്ഥനകൾ വേണമെങ്കിലും നമ്മൾ ചൊല്ലാം. സൂഫികളിൽ പറയുന്നുണ്ട്, സൂഫി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടെന്നാണ്, ഈ പ്രാർത്ഥനകളൊക്കെ തന്നെ നിങ്ങൾ തന്നെ പറയൂ നേരിട്ടെന്ന്. അതാണ് സൂഫി ആയിട്ടുള്ള ഒരു വേരിയെ. മനസ്സിലാവുന്നുണ്ടോ? സൂഫി പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടേതായ പ്രാർത്ഥനകൾ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പറയൂ. രഹസ്യത്തിലിരിക്കുന്നതിൻ്റെ പിതാവിനോട് നീ രഹസ്യത്തിൽ തന്നെ പറയൂ. അത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാക്കുകളുടെ അർത്ഥം, അതിൻ്റെ പ്രയോഗം, ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ എവിടെ എങ്ങനെ നിൽക്കണം എന്നൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയാതെ വരുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ഈ ലോകത്തിലായിരിക്കുകയും അതേസമയം ലോകത്തിൻ്റെതല്ലാതായിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലായോ? നമ്മളിവിടെ ഭാരങ്ങളിൽ ജീവിക്കുകയാണെങ്കിലും ഈ ഭാരം നമ്മളെ ബാധിക്കാത്ത തരത്തിലേക്ക് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്.
അപ്പം നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ മെല്ലെ എന്ത് ചെയ്യുക? ചൊല്ലി തുടങ്ങുക. ഈ പ്രാർത്ഥനകളുടെ ലക്ഷ്യം അർത്ഥനെ ആയിരിക്കരുത്, മറിച്ച് ധ്യാനമായിരിക്കണം എന്നാണ് അവിടുത്തെ വിവക്ഷ. മൗനത്തിലൂടെ എന്ത് ചെയ്യുക? മൗനമാണ് ബുദ്ധൻ പറഞ്ഞു വെച്ചത്, ക്രിസ്തു അതാണ് ചെയ്ത് കാണിച്ചത്. എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത് മഹാമൗനത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ആ മൗനത്തിലേക്ക് നിങ്ങൾ കടക്കുന്നത് വരെ നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഉപയുക്തമാക്കിയെടുക്കാം. ധ്യാനത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് പറ്റും? ആനന്ദം ദർശിക്കുവാൻ കഴിയും. ആനന്ദം ദർശിക്കുവാൻ നിങ്ങൾക്ക് എപ്പോൾ കഴിയുന്നോ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്റ്റോപ്പ് ചെയ്യുക. അത് പിന്നീട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ബസ്സിൽ കയറുകയാണെന്ന് കൂട്ടിക്ക്, ആ ബസ്സിൽ കയറുന്ന സമയത്ത് ബസ്സിൽ കയറി കഴിഞ്ഞ് ഒരു കണ്ടക്ടർ വന്ന് നമുക്ക് ടിക്കറ്റ് തന്നു, പ്രാർത്ഥന. അപ്പോൾ ടിക്കറ്റ് തന്നു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് നിങ്ങൾ കൃത്യമായിട്ട് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനുള്ള അനുവാദമായി. പിന്നെ നിങ്ങൾ യാത്ര ചെയ്താൽ മതി, പിന്നെ ടിക്കറ്റിനെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല അല്ലേ. പക്ഷേ ചെക്കിങ്ങിനിടയ്ക്ക് ആൾ വരും, അന്നേരം മാത്രമാണ് അതായത് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കണമെന്ന് ആദ്യമേ പറഞ്ഞത്. ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ താൻ പോകുന്ന യാത്രയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവണം, എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണമെന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവണം. പോകുന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇത്രയും കാര്യങ്ങൾ കൂടുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ പ്രാർത്ഥനയിലൂടെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബേസിക് സ്റ്റെപ്പാണ്. ആ പ്രാർത്ഥന ചെന്നെത്തുന്നത് എവിടെ ആയിരിക്കണം? എല്ലാ പ്രാർത്ഥനകളുടെയും ലക്ഷ്യം ധ്യാനമായിരിക്കണം. ധ്യാനത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ഈ പറഞ്ഞ പ്രാർത്ഥനകളെല്ലാം ഉപേക്ഷിക്കൂ എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയണത്. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്നത് ആത്മീയ ആനന്ദത്താൽ നിറയും. നിങ്ങൾ ഭയങ്കര സന്തുഷ്ടിയോടുകൂടി ഇരിക്കാൻ തുടങ്ങും. അവിടെ മുതൽ നിങ്ങൾ ധ്യാനത്തിലായിരിക്കും, അതായിത്തീരൂ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. എത്ര ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഇതെല്ലാം ഫിലോകാലിയയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് ജാഗ്രത വേണം അല്ലേ. ജാഗ്രത എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ജാഗ്രത ജാഗ്രത ജാഗ്രത, ഉണർന്നിരിക്കുവിൻ, ജാഗരൂകരായിരിക്കുവിൻ. ഇത് എല്ലാ മിസ്റ്റിക് മാസ്റ്റേഴ്സും എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു ആഗ്രഹ ഒരു വലിയൊരു ഐഡിയോളജിയാണ്. ജാഗരൂകരായിരിക്കുവിൻ, ജാഗ്രതയോടെ പ്രവർത്തിക്കുവിൻ. കാരണം ആ ജാഗ്രത എന്ന് പറയുന്നത് അല്ലേ ഒരു വല്ലാത്ത ഒരു അവയർനെസ്സാണ് നമുക്ക് വേണ്ടത്. ആ അവയർനെസ് കീപ്പ് ചെയ്യാനാ പറഞ്ഞത്. എന്തിനാണ് നമ്മൾ ഈ അവയർനെസ് കീപ്പ് ചെയ്യുക? ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞാൽ അല്ലേ. അല്ലേ, പലപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ കൈകളും കാലുകളും ഒക്കെ തന്നെ നമ്മൾ മടങ്ങുന്ന വരുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ എക്സസൈസിന് തോന്നും? പിന്നീട് ഈ എക്സസൈസിൻ്റെ ആവശ്യം വരുന്ന എപ്പോഴാണ്? ഡോക്ടർ കൊളസ്ട്രോളോ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ എക്സസൈസിൻ്റെ ആവശ്യം വരിക. അതേസമയം ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെ തൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു കാവലാളായിട്ട് സൂക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ എക്സസൈസ് വെരി 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 ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവിടെ ഒരു ജാഗ്രത ആഹാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ഉത്തമമായിട്ടുള്ള ജാഗ്രത കൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുകയും ഭക്ഷണ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ താല്പര്യം കാണിക്കുന്നുവെങ്കിലും ആവശ്യമുള്ളത് കഴിക്കുകയും ആവശ്യമില്ലാത്തതിനെ ഒഴിവാക്കി മാറ്റുന്ന ഒരവസ്ഥ. ഇവിടെ ആ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ ബുദ്ധിയാണ് അവിടെ എടുത്തു പറയേണ്ടത്. മനസ്സിലാവുന്നില്ലേ? അപ്പം ജാഗരൂകനായിരിക്കുന്ന നിരന്തരമായിട്ട് എന്ത് ചെയ്യും? കൃത്യമായിട്ടുള്ള എക്സസൈസുകളും അതുപോലെ തന്നെ അവൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങളും ഒക്കെ തന്നെ അവൻ നിർബന്ധിതമായിട്ട് ചെയ്തു പോവുക തന്നെ, ഉത്തരവാദിത്ത ബോധത്തോടുകൂടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനേ പറ്റും. അപ്പം സദാ നമ്മൾ ജാഗരൂകരായിരിക്കുവിൻ, എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കണം. അത് ഇപ്പം പറഞ്ഞ നമ്മൾ ഫിസിക്കലായിട്ടുള്ള കാര്യത്തിലാണ് അല്ലേ. അതിന് മാറ്റം എന്താണ്? മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാട് വരും. അപ്പം മാനസികമായ പ്രശ്നങ്ങളിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ഈ ജാഗ്രത നമുക്ക് എടുക്കേണ്ടി വരും. ഇതിനെല്ലാം ജാഗരൂകരായിരിക്കുവാനുള്ള ഒരു പ്രത്യേക പരിശീലന പരിപാടിയാണ് ശരിക്കും ആധ്യാത്മികത. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് വളരെ പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചിന്തകൾ ഏത് സമയത്തും ഉള്ളിലേക്ക് വന്നു പോകുന്നത് ഒരു സാധാരണ മനുഷ്യൻ അറിയുന്നില്ല. എപ്പോഴും അവനിങ്ങനെ വന്ന് പൊക്കൊണ്ടേയിരിക്കുകയാണ്, അവൻ അറിയുന്നില്ല. നിങ്ങൾ ജാഗരൂകരായിരുന്നു കൊണ്ട് ഈ വരുന്ന ചിന്തകളെ ഹൃദയത്തിൽ ബാധിക്കാതെ സൂക്ഷിക്കുക. അപ്പാ സൂപ്പർ ടെക്നിക്ക് അല്ലേ, മനസ്സിലായോ? അതായത് നിങ്ങളുടെ ഉള്ളിലേക്ക് അനാവശ്യമായിട്ടുള്ള ഒരുപാട് തോട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ ജാഗരൂകനായിരുന്നു കഴിഞ്ഞാൽ അകത്തേക്ക് ഒരാളെ കയറ്റി വിടാതിരിക്കാനായിട്ട് നമുക്ക് കഴിയും. അത് പണ്ട് ഞാനൊരു കഥ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാവൽക്കാരൻ ഇരിക്കുകയാണ് ചെയ്യുക. ഒരു വലിയ ഗേറ്റിൻ്റെ മുന്നിൽ ഒരു കാവൽക്കാരൻ ഇരിപ്പുണ്ട്. ആ കാവൽക്കാരൻ ഇരുന്നിട്ട് അവിടെ മുന്നിൽ
ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, കാവൽക്കാരനായി ബെല്ലടിക്കുക എന്നുള്ളത്. പിടികിട്ടുണ്ടോ? അപ്പോൾ ഒരാൾ ഒരു ദിവസം നിന്ന് ബെല്ലടിച്ചു. ബെല്ലടിച്ചപ്പോൾ കാവൽക്കാരൻ വന്ന് ചോദിച്ചു, എന്താ ഈ സംഗതി എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാവൽക്കാരനായി ബെല്ലടിക്കുക, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബെല്ലടിച്ചതാണ്. ഇതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ള കാര്യം. അപ്പോൾ കാവൽക്കാരൻ്റെ ജോലി എന്താ? കാവൽ നിൽക്കുക എന്നുള്ളതാണ്. ഒരു കള്ളൻ ചെന്ന് എന്തായാലും ബെല്ലടിക്കുമോ? ബെല്ലടിക്കില്ല. അപ്പോൾ അയാൾ ചെന്നയാൾ കള്ളനല്ല. അയാൾ പറഞ്ഞത് ഈ കാവൽക്കാരനായിട്ട് നിങ്ങൾക്ക് വേണ്ടി ബെല്ലടിക്കാന്നായി. അപ്പോൾ എഴുതി വെച്ചത് അയാൾ മനസ്സിലാക്കിയ രീതികളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഉള്ളിലുണ്ടോ എന്ന്, ഇപ്പോൾ മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്നതിനകത്തെ സാങ്കത്യം നമുക്ക് മനസ്സിലാവും. കാരണം ഒരാൾ വന്ന് നമ്മുടെ ഫ്രണ്ടിലത്തെ ഡോറിൽ മുട്ടുന്നുണ്ട്, നമ്മളകത്ത് എന്തായാലും തുറക്കാൻ പറ്റുള്ളൂ. ക്രിസ്തു പറഞ്ഞ എത്ര ബ്യൂട്ടിഫുൾ എന്നൊക്കെ. അപ്പോൾ എപ്പോഴും എന്താണ്, നമ്മൾ അകത്ത് ആൾതാമസം വേണം എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ജാഗരൂകനായിരിക്കൂ ആയിരിക്കൂ ആയിരിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു സാങ്കത്യം അത് തന്നെയാണ്. അതാണ് ജാഗരണം. വ്യക്തമായിട്ട് മനസ്സിലായല്ലേ? ഇനിയുള്ളത്, ഓരോ മണിക്കൂറിലും നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് അറിയുകയും അതിനെ ശ്രദ്ധിക്കുകയും എന്നിട്ട് അവസരോചിതമായിട്ട് പെരുമാറുകയും ചെയ്യും. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ട് കോപം, അല്ലേ? ഇതൊക്കെയുള്ളൊരു ആൾക്കാരാണ് എല്ലാവരും തന്നെ. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും നടക്കാതെ വരുന്നു, അല്ലെ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല എന്ന് പറയുന്ന അവസ്ഥകളിലും ഒക്കെ തന്നെയാണ് നമ്മൾ കോപം പ്രകടിപ്പിക്കുക. അപ്പം ഈ ജാഗ്രതയുള്ള ഒരാൾക്ക് എന്താണ്, നമ്മുടെ ഉള്ളിൽ നടക്കുന്ന യുദ്ധങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ടെങ്കിൽ ആ ധാരണയിൽ നിന്ന് ഉദിക്കുന്ന എന്ത് കാര്യത്തെയും അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? വളരെ കൃത്യതയോടുകൂടി കണ്ണിങ് ആയിട്ട് നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടോ അല്ലാതെയൊക്കെ തന്നെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരാതെ സൂക്ഷിക്കുവാൻ കഴിയും. അത് വ്യക്തമായൊരു പഴഞ്ചൊല്ലുണ്ട്, അതായത് ഉള്ളിലുള്ള അരമനയുടെ വാതിലുകളാണ് ചുണ്ടുകൾ. അപ്പം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അരമനയ്ക്കുള്ളിൽ ഏറ്റവും നല്ല കാര്യങ്ങളാണെങ്കിൽ ചുണ്ടുകളിലൂടെ വെളിയിൽ വരുന്നത് വളരെ നല്ലതും, വളരെ മോശമായ കാര്യങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വരുന്നതെങ്കിൽ അത് മോശവുമായിരിക്കും എന്നല്ലേ എൻ്റെ അർത്ഥം? ഓക്കെ. അതുപോലെ തന്നെ ഫിലോക്കലിയ പറഞ്ഞിരിക്കുന്നു, ശരീരം കാണുന്നത് കണ്ണുകളിലൂടെയാണ്, ആത്മാവ് ബുദ്ധിയിലൂടെയും. അപ്പോൾ ആത്മാ ശക്തി ഉണരണമെങ്കിൽ, ആത്മാവിന് തെളിവ് സംഭവിക്കണമെങ്കിൽ ബുദ്ധിക്കാണ് തെളിവ് സംഭവിക്കുന്നത്. എന്താണ് ബുദ്ധി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ശരീരം, നമ്മൾ ശരീരം കാണുന്നത്, മറ്റൊരു വസ്തുവിനെ കാണുന്നത് അതിൻ്റെ കണ്ണുകളിലൂടെയാണ്. അപ്പോൾ ആത്മാവിനെ വ്യക്തമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം, നിങ്ങളുടെ ബുദ്ധി ഉറയ്ക്കുകയും ആ ബുദ്ധിയിലൂടെ അതിനെ കാണുകയും ചെയ്യണം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ധമായി ആത്മാവിനെ വിശ്വസിക്കണം എന്നാണോ? ഒരിക്കലുമല്ല. നമ്മൾ നിരീക്ഷിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇല്ല എന്ന് പറയുന്നേക്കാൾ ഉപരിയായിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവസ്ഥകളിലേക്ക് പോവാതെ വെറുതെ ഒന്ന് സഞ്ചരിക്കുക. ഇപ്പം നമ്മളൊരു യാത്രയിൽ പോകുന്നു, യാത്രയിൽ പോകുന്ന സമയത്ത് ഒരു വയൽ കാണുമ്പോൾ നമ്മൾ ആ പോകുന്ന സ്ഥലത്ത് ഒരു വയലുണ്ടാകും എന്ന് നമ്മൾ കണ്ടിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരു അത്ഭുതമോ അത് ആസ്വദിക്കാനോ കഴിഞ്ഞു എന്ന് വരില്ല. ഇല്ല, വയലുകളില്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴും ഈ വയൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവും ആ സമയത്ത്, അവിടെയും നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ഉണ്ട് ഇല്ല എന്നിൻ്റെ ആ ഇടക്കൂടെ നമ്മൾ കടന്നു പോവുക മാത്രം ചെയ്യുക. അപ്പോൾ ആ ഒരു നിരീക്ഷകൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ മനസ്സെപ്പോഴും എന്തുണ്ടാവും, പ്രശ്നങ്ങളിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ശരീരം കാണുന്നത് കണ്ണുകളിലൂടെയും ആത്മാവ് ബുദ്ധിയിലൂടെയുമാണ് തെളിയുന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തെളിമയാർന്ന ബുദ്ധിയും വിശുദ്ധമായിട്ടുള്ള ജീവിത രീതിയും ദൈവത്തെ അനുഭവിക്കുവാൻ പ്രാപ്തരാക്കും എന്നാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ദൈവത്തെ നിങ്ങൾക്ക് അറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നല്ല തരത്തിലുള്ള ജീവിതം നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യുക, ജീവിക്കുക. എന്തൊക്കെയാണ് അതിനകത്ത് വേണ്ടതെന്നൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഫിലോക്കാലിയയിൽ. അപ്പോൾ അങ്ങനെ ജീവിക്കുകയും നിങ്ങളുടെ തെളിമയാർന്ന് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ദൈവത്തെ കാണുവാൻ പ്രാപ്തമാക്കും എന്നുള്ളതാണ് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ട ബുദ്ധി, അങ്ങനെ തെളിഞ്ഞ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശം പോലെയായിരിക്കും അത്. ഒന്നാലോചിച്ച് എത്ര ബ്യൂട്ടിഫുള്ളായ ഒരു ഇതാണ് നല്ലത്. അത് ആത്മാവിന് കൂടുതൽ തിളക്കമേകുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ചെയ്യും തോറും എന്താണ്, നമ്മളിലെ നിഷ്കളങ്കത, വിനയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് നമുക്ക് ഉള്ളിലേക്ക് വരും. അപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് അറിയാലോ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിൽ വരുന്നതാണ് ഈ പറഞ്ഞ വിനയവും വിവേകവും ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫിലോക്കാലിയ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള അഭിപ്രായം. അതുപോലെ തന്നെ ശരിയായത് ചെയ്യുക എന്നതുപോലെ വളരെ ശരിയായ രീതിയിൽ അത് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. എത്ര ബ്യൂട്ടിഫുള്ളാണ്. ശരിയായത് ചെയ്യുവാനായിട്ട് നമുക്ക് എന്ത് വേണം, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി വേണം, വേണ്ടേ? അപ്പോൾ ശരിയായത് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ശരിയായതാണോ അല്ലയോ എന്ന് നമുക്ക് അനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. എന്നും പറഞ്ഞ് ചെയ്ത് നോക്കുക എന്നുള്ളപ്പോൾ ഒരാളെ
വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാകണമെന്ന് അറിയാൻ വേള വിഷമിപ്പിച്ച് നോക്കേണ്ട കാര്യമില്ല. അല്ല, നമ്മൾ വിഷമിച്ചിട്ടുള്ള അവസ്ഥകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായാൽ മതിയാവും. അപ്പം എന്താണ് ശരിയും തെറ്റും അത് നമ്മൾ അനുഭവങ്ങളിലൂടെ, ജീവിതം അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ആ ശരിയെയും തെറ്റിനെയും നമ്മൾ എന്ത് ചെയ്യണം, വിവേചിച്ചറിയാനുള്ള ഒരു ശേഷി കിട്ടുമ്പോഴാണ് നമ്മുടെ ബുദ്ധി യഥാർത്ഥ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഉറച്ച ഒരു ബുദ്ധിയോടുകൂടി നമ്മൾ പ്രവേശിക്കേണ്ട ഒരു പാതയാകുന്നു ഫിലോകാലിയ, അത് ദൈവത്തിങ്കിലേക്കുള്ള പാതയാകുന്നു എന്ന് പറഞ്ഞു വിളിക്കുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കൂ. അപ്പം അതുകൊണ്ട് തന്നെ ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു മണ്ടത്തരമൊന്നുമാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടാവും. യഥാർത്ഥ ആധ്യാത്മികതയിൽ പണത്തിൻ്റെയോ മറ്റു കാര്യങ്ങളുടെയോ പ്രശ്നങ്ങൾ അവിടെ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ അവിടെ എവിടെയാണ് അധികാരം, പണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു പെടുന്നത്, അവിടെ എന്നേക്കുമായി ആധ്യാത്മികത നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം യഥാർത്ഥ ആധ്യാത്മികത നിങ്ങൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ വാതിലുകളിലൂടെ ചെന്ന് ധ്യാനത്തിലെത്തി ധ്യാനത്തിലെ ആനന്ദം നുകർന്നുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ആ ഒരു സുഖവും സമാധാനവും നിങ്ങൾ അനുഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ തന്നെയാണെന്ന് വിചാരിക്കാമെന്ന് ഫിലോകാലിയ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ നല്ല അനുഭവങ്ങളും വിനയവും അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഗുണങ്ങളും നിങ്ങൾ ഈ കണ്ടിരിക്കുന്ന വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും അവരുടെ കുടുംബത്തിനും മക്കൾക്കും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.